ഹലോ, 2012 നടന്ന ഓവർസിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 60 ക്വസ്റ്റ്യൻ കഴിഞ്ഞായിരുന്നു. ഇനി 61 ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 61-ാമത്തെ ക്വസ്റ്റ്യൻ, ഷോർട്ട്കട്ട് കീ ഓഫ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഈസ്. ഷോർട്ട്കട്ട് കീ ഓഫ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഈസ്, നമ്മൾ സിംഗിൾ ലൈനിൽ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ ഏതെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. DT ഉണ്ട്, MT ഉണ്ട്, ST ഉണ്ട്, T ഉണ്ട്. ഓട്ടോ കേഡിലൊക്കെ നമ്മൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ ആക്ച്വലി DT ആണ്. ഓക്കെ, സിംഗിൾ ലൈൻ ടെക്സ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ DT ആണ്. നമ്മൾ ഓട്ടോ കേഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് സ്ഥിരമാണ് അറിയാം. നമ്മൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ എന്ന് പറയുന്നത് DT ആണ്. ഓക്കെ, സോ ഇതിലെ A ഓപ്ഷനാണ് കറക്റ്റ്. ഇനി വീണ്ടും നമ്മളുടെ ഓട്ടോ കേഡായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. F9 ഈസ് ദി ഷോർട്ട്കട്ട് കീ ഓഫ് ഡാഷ്. F9 ഈസ് ദി ഷോർട്ട്കട്ട് കീ ഓഫ് ഡാഷ്. ഓർത്തോ, സ്നാപ്പ്, ഓ സ്നാപ്പ്, പോളാർ. F9 എന്ന് പറയുന്നത് ഏതിൻ്റെ ഷോർട്ട്കട്ട് കീ ആണ്? ഓർത്തോയാണോ, സ്നാപ്പാണോ, ഓ സ്നാപ്പാണോ, പോളാറാണോ? ഇതൊക്കെ ഓരോ ഫീച്ചേഴ്സാണ്, നമ്മളുടെ ഓട്ടോ കേഡിൽ ഡ്രോയിങ്ങിന് വേണ്ടിയുള്ള ഓരോ ഫീച്ചേഴ്സാണ് ഈ ഓർത്തോയും സ്നാപ്പ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്, സ്നാപ്പ്, ഓ സ്നാപ്പ്, പോളാർ. അപ്പം F9 എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, F9 സ്നാപ്പ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സ്നാപ്പ് എടുക്കാനായിട്ട് അതിൻ്റെ ഷോർട്ട്കട്ടാണ് ഈ F9 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓട്ടോ കേഡ് യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്നത് മനസ്സിലാവും. സ്നാപ്പിന് വേണ്ടിയുള്ള ഷോർട്ട്കട്ടാണ് F9. അടുത്ത്, മാക്സിമം ലെങ്ത് ഓഫ് എ കൺസ്ട്രക്ഷൻ ലൈൻ ഈസ്. മാക്സിമം ലെങ്ത് ഓഫ് എ കൺസ്ട്രക്ഷൻ ലൈൻ ഈസ്, ഈ കൺസ്ട്രക്ഷൻ ലൈനും ആക്ച്വലി ഓട്ടോ കേഡിൻ്റെ അകത്ത് വരുന്നതാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം ലെങ്ത് എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ബേസ്ഡ് ഓൺ ഡ്രോയിങ് ഷീറ്റ് സൈസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കുള്ള ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈന് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൻ്റെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ബേസ്ഡ് ഓൺ ഗ്രിഡ് സ്പേസ്, ഗ്രിഡിൻ്റെ സ്പേസിംഗ് അനുസരിച്ചായിരിക്കും നമ്മളുടെ കൺസ്ട്രക്ഷൻ ലൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ, നോ ലിമിറ്റ്, കൺസ്ട്രക്ഷൻ ലൈനിൽ ലിമിറ്റ് ഇല്ല. നാലാമത്തെ ഓപ്ഷൻ, 100000, അതായത് 60, അതായത് 10 lakh cm. ഓക്കെ, കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ലെങ്ത് ഡി ഓപ്ഷനിൽ പറയുന്നത് 10 lakh cm ആണെന്ന്. ഓക്കെ, ആക്ച്വലി ഓട്ടോ കേഡ് നമുക്ക് വരയ്ക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഓട്ടോ കേഡിൽ ഡിസൈൻ ചെയ്യുന്നവർക്കറിയാം, കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ലെങ്താണ്, അതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല അല്ലേ. കൺസ്ട്രക്ഷൻ ലൈന് ഓട്ടോ കേഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് കൺസ്ട്രക്ഷൻ ലൈൻ. ഈ കൺസ്ട്രക്ഷൻ ലൈനിന് പ്രത്യേകിച്ച് ലെങ്തൊന്നുമില്ല. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോ ലിമിറ്റാണ്, നോ ലിമിറ്റാണ്, അതായത് ലിമിറ്റ് ലെസ്സാണ്, ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. അപ്പോൾ മാക്സിമം ലെങ്ത് ഓഫ് എ കൺസ്ട്രക്ഷൻ ലൈൻ ഈസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നോ ലിമിറ്റാണ്, അതായത് സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത്, 64, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്മറി ഈസ് എ സ്മോൾ ഫാസ്റ്റ് ആക്ടിങ് ബഫർ മെമ്മറി ബിറ്റ്വീൻ ദി പ്രോസസ്സർ ആൻഡ് ദ മെയിൻ മെമ്മറി. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്മറി ഈസ് എ ഫാസ്റ്റ് ആക്ടിങ് ഈസ് എ സ്മോൾ ഫാസ്റ്റ് ആക്ടിങ് ബഫർ മെമ്മറി ബിറ്റ്വീൻ ദി പ്രോസസ്സർ ആൻഡ് ദി മെയിൻ മെമ്മറി. പ്രോസസ്സറിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിലുള്ള ചെറുതും എന്നാൽ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ബഫർ മെമ്മറി ഏതാണ്? പ്രോസസ്സറിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിലുള്ള ചെറുതും എന്നാൽ വളരെ സ്പീഡിൽ ആക്ട് ചെയ്യുന്ന ബഫർ മെമ്മറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം അത് ഏതായിരിക്കും, അത് കാക്ക് മെമ്മറി ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻസ് ഇവിടെ ഇൻറ്റേണൽ മെമ്മറി ഉണ്ട്, കാക്ക് മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്, എക്സ്റ്റേണൽ മെമ്മറി ഉണ്ട്. ഇൻറ്റേണൽ മെമ്മറി ഒരിക്കലും വരത്തില്ല, സെക്കൻഡറി വരത്തില്ല, ഇവിടെ എക്സ്റ്റേണൽ മെമ്മറി വരത്തില്ല. ഇതിൻ്റെ ആക്യുറേറ്റ് ഉള്ള ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറിയാണ്, അതായത് ക്യാഷ് മെമ്മറിയാണ് ഈ പ്രോസസ്സറിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിൽ ഉള്ള നല്ല സ്പീഡിൽ ആക്ട് ചെയ്യുന്ന ബഫർ മെമ്മറിയായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറിയാണ് പ്രോസസ്സറിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിൽ ബഫർ മെമ്മറിയായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ യൂണിറ്റ് ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടുഗദർ കോൾഡസ്. ALU
ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടുഗദർ കോൾഡ് എസ്. എ എൽ യുവിനെയും കൺട്രോൾ യൂണിറ്റിനെയും ഒരുമിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഓപ്ഷൻസ് വായിക്കാം. എ സി ബി യു, ബി പ്രോസസ്സർ, സി എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദി എബോ. ഓക്കെ, സോ നമുക്കറിയാം എ എൽ യുവും കൺട്രോൾ പ്രോസസ്സിംഗ് കൺട്രോൾ യൂണിറ്റ് ടുഗദറും. ഓക്കെ, ഇതാണ് കൺട്രോൾ യൂണിറ്റും എ എൽ യു. ദാറ്റ് ഇസ് എ എൽ യു എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റാണ്. പിന്നെ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റിനെയും കൺട്രോൾ യൂണിറ്റിനെയും ഒരുമിച്ച് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും പഠിച്ചു തുടങ്ങുമ്പോഴേ ആദ്യമേ പറയുന്നതാണ്. അതിനെയാണ് നമ്മൾ സി പി യു എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ എ എൽ യു. എ എൽ യു എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റിനെയും കൺട്രോൾ യൂണിറ്റിനെയും ചേർത്താണ് നമ്മൾ സി പി യു എന്ന് പറയുന്നത്. സി പി യു എന്നതിൻ്റെ ഉൾഫോം എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ എൽ യു ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടുഗദർ കോൾഡ് ആസ് സി പി യു. ഓക്കെ, എ ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ഫോർ ക്ലോസിങ് എ വിൻഡോയ്സ്. ഷോർട്ട് കട്ട് കീ ഫോർ ക്ലോസിങ് എ വിൻഡോയ്സ്, നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? സോ ഷോർട്ട് കട്ട് കീ ഫോർ ക്ലോസിങ് എ വിൻഡോ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഒരു വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ കുറച്ച് നമ്മൾ MS ഓഫീസിലെ പെയിൻറ്റോ അല്ലെങ്കിൽ വേർഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ കർസർ കൊണ്ടുപോയി ക്ലോസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ഉണ്ട്, ആ ഷോർട്ട് കട്ട് കീ എഴുതുന്നുണ്ട് ക്വസ്റ്റ്യൻ. അത് ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് സി ആണോ, ആൾട്ട് പ്ലസ് F4 ആണോ, കൺട്രോൾ പ്ലസ് V ആണോ, ആൾട്ട് പ്ലസ് F5 ആണോ? കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കൺട്രോൾ പ്ലസ് V എന്ന് പറഞ്ഞാൽ അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ആൾട്ട് പ്ലസ് F4 എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി എന്താണ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതായത് ആൾട്ട് പ്ലസ് F4 ആണ് ഇതിൻ്റെ ആൻസർ. അതായത് ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് ആൾട്ട് പ്ലസ് F4. അതായത് ആൾട്ട് F4 കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോ ഡയറക്റ്റ്ലി ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൾട്ട് പ്ലസ് F4 ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റീസ്റ്റോറിംഗ് ഡിലീറ്റഡ് ഫയൽസ് ഫ്രം ദി റീസൈക്കിൾ ബിൻ ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഡാഷ് കമാൻഡ്. റീസ്റ്റോറിംഗ് ഡിലീറ്റഡ് ഫയൽസ് ഫ്രം ദി റീസൈക്കിൾ ബിൻ ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഡാഷ് കമാൻഡ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും നമ്മൾ സിസ്റ്റത്തിലെ എന്തെങ്കിലും നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ വന്ന് നടക്കുന്നത് റീസൈക്കിൾ ബിന്നിലാണ് അല്ലേ. അപ്പോൾ ആ റീസൈക്കിൾ ബിന്നിൽ വന്ന് നടക്കുക, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മ്യൂസിക് ഫയൽ, ആ മ്യൂസിക് ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ഡി എന്ന് പറയുന്ന ഒരു ഡ്രൈവിൽ കിടക്കുന്ന ഒരു മ്യൂസിക് ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ റീസൈക്കിൾ ബിന്നിലോട്ട് വരും. ഇനി നമുക്ക് റീസ്റ്റോർ ചെയ്യണം, നമുക്കിത് വീണ്ടും എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അത് റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് ഏത് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഓക്കെ, എന്ന് പറയുന്ന അൺഡോ, ബി എന്ന് പറയുന്ന റെഡോ, സി എന്ന് പറയുന്ന റീസ്റ്റോർ, ഡി എന്ന് പറയുന്ന ഡെലീറ്റ്. സോ റീസ്റ്റോർ എന്ന് പറയുന്ന വാക്കുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ സി ആണ്, അതായത് റീസ്റ്റോർ തന്നെയാണ്. കാരണം റീസ്റ്റോറിങ് ഡെലീറ്റഡ് ഫയൽസ് ഫ്രം ദി റീസൈക്കിൾ ബിൻ ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഏത് കമൻ്റാണ്? അത് റീസ്റ്റോർ തന്നെയാണ്. റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻ്റ് റീസ്റ്റോർ തന്നെയാണ്. ഓക്കെ, ഇനി 68-ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD-ROM ആൻഡ് ഫ്ലാഷ് ഡിസ്ക് ആർ ദ എക്സാമ്പിൾസ് ഓഫ്. ഓപ്ഷൻസ് വായിക്കാം, സെക്കൻഡറി മെമ്മറി, എക്സ്റ്റേണൽ മെമ്മറി, ഇൻറ്റേണൽ മെമ്മറി, പ്രൈമറി മെമ്മറി. ഇതറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും CD-ROM എന്നൊക്കെ പറയുന്നത് നാച്ചുറലി എന്താണ്? സെക്കൻഡറി മെമ്മറി അല്ലേ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ആൻഡ് CD-ROMs ആർ ആൻഡ് ഫ്ലാഷ് ഡിസ്ക് ആർ എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി മെമ്മറി. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അടുത്ത, ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ് യൂണിറ്റ്സ്. ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റിൽ നിന്നാണ്? സ്ക്വയർ യൂണിറ്റ് ആണോ, ക്യൂബിക് യൂണിറ്റ് ആണോ, ലിറ്റർ ആണോ, ഗാലൻസ് ആണോ? നമുക്കറിയാം ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു പ്ലോട്ട് ഏരിയ പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലോ അല്ലെങ്കിൽ MM സ്ക്വയറിലോ അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയറിലോ ഒക്കെ ആയിരിക്കും പറയുന്നത്. സോ എല്ലാത്തിലും ഒരു സ്ക്വയറുണ്ട്, അതായത് സ്ക്വയർ യൂണിറ്റിലാണ് ആക്ച്വലി നമ്മൾ ഏരിയ പറയുന്നത്. അതേസമയം വോളിയം പറയുന്നത് ക്യൂബിക് യൂണിറ്റിലായിരിക്കും. ഓക്കെ, ക്യൂബിക് യൂണിറ്റിലായിരിക്കും വോളിയം പറയുന്നത്, എന്നാൽ ഏരിയ പറയുന്നത് എപ്പോഴും സ്ക്വയർ യൂണിറ്റിലായിരിക്കും. സോ ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ് സ്ക്വയർ യൂണിറ്റ്. ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ക്വയർ യൂണിറ്റിലാണ്.
അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സൈൻ 90 ഡിഗ്രി ഈക്വൽ ടു, സൈൻ 90 ഡിഗ്രി ഈക്വൽ ടു, നമ്മൾ മുമ്പ് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈൻ 30 ഡിഗ്രി എത്രയാണ്, സൈൻ 60 ഡിഗ്രി എത്രയാണ്, സൈൻ 90 ഡിഗ്രി എത്രയാണ്, അതേപോലെ തന്നെ നമ്മൾ കോസും പഠിച്ചിട്ടുണ്ട്. കോസ് 60 ഡിഗ്രി, കോട്ട് 30 ഡിഗ്രി, കോസ് 180 ഡിഗ്രി, കോസ് 90 ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടാൻ പഠിച്ചിട്ടുണ്ട്. സോ ഇത് സിമ്പിളാണ്, എല്ലാവർക്കും ഓർമ്മ ആണെന്ന് വിചാരിക്കുന്നു. ഇത് സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 ഓപ്ഷൻസ് വയ്ക്കും, 0 ഉണ്ട്, ബി 1, സി റൂട്ട് 3/2, ഡി 1/2. ഓക്കെ, സൈൻ 60 ഡിഗ്രി ആണ്, റൂട്ട് 3/2. ഓക്കെ, സോ സൈൻ 90 ഡിഗ്രി ആൻസർ 1 ആണ്. അതായത് 70th ക്വസ്റ്റ്യൻ സൈൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ് ആൻസർ. അതായത് ബി ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരെ ബൈ.